ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു പരാതി, ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സംശയം. ഇന്നലി മംലൂക്കീൻ, എനിക്ക് കുറെ അടിമകളുണ്ട്, എനിക്ക് കുറെ അടിമകളുണ്ട്, കുറെ ജോലിക്കാരുണ്ട്. എന്നെ കളവാക്കുന്നു, എന്നെ വഞ്ചിക്കുന്നു, എന്നെ പറ്റിക്കുന്നു. ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഞാൻ അവർക്ക് ശമ്പളം കൊടുക്കുന്നു, പക്ഷെ അവരെന്നെ പറ്റിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, ഞാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാറുണ്ട് റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്നെ പറ്റിക്കുമ്പോൾ, എന്നെ ചതിക്കുമ്പോൾ, എന്നെ വഞ്ചിക്കുമ്പോൾ ഞാൻ അവരെ ശിക്ഷിക്കലുണ്ട്, അവരെ അടിക്കലുണ്ട്. പക്ഷേ രാത്രി ഞാൻ ഉറങ്ങാൻ വേണ്ടി ചെന്ന് എന്റെ കിടക്കയിൽ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ഒരു വല്ലാത്ത ഭയം, മരിച്ചു പോകുമല്ലോ, ഖബറുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ, വിചാരണയുണ്ടല്ലോ, എന്നെ റബ്ബ് പിടിച്ചു നിർത്തുമല്ലോ, ഒറ്റക്ക് ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഇതിനൊക്കെ സമാധാനം പറയണമല്ലോ, ഒരു ഭയം എന്റെ മനസ്സിൽ ഇങ്ങനെ വരലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അടിമകളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ ലോകത്തിരുന്ന് എനിക്ക് ശിക്ഷ കിട്ടുമോ എന്ന ഒരു ആശങ്ക എന്റെ മനസ്സിൽ തീക്കനല് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിത്തരാനാണ് ഇവിടെ വന്നത് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വന്ന മനുഷ്യൻ പറഞ്ഞു. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, താങ്കൾ അവരെ ശിക്ഷിക്കുന്നത്, ആ അടിമകളെ ഉപദ്രവിക്കുന്നത് അവർ ചെയ്ത പാപത്തിന്റെ അളവ് അനുസരിച്ചാണെങ്കിൽ അത് നിങ്ങൾ ബാധ്യതയുള്ള ആളാണ്, അത് ചെയ്തതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വിചാരണയില്ല. മനസ്സിലായില്ലേ? നിങ്ങളൊരടിമയെ നിങ്ങൾ അടിച്ചു, നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനെ നിങ്ങൾ അടിച്ചത്, അയാൾ ചെയ്ത തെറ്റിന്റെ അളവും നിങ്ങൾ ചെയ്ത ശിക്ഷയും വെച്ച് നോക്കുമ്പോ സമാസമമാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ അതിന് വിചാരണ ഉണ്ടാവുകയില്ല. ആ മനുഷ്യൻ ആശങ്കയോടെ ചോദിച്ചു, മറിച്ചാണെങ്കിലോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ എത്ര കാശ് കൊടുക്കുന്ന ജോലിക്കാരനാണെങ്കിലും, എത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്നവനാണെങ്കിലും, അവർ ചെയ്ത തെറ്റിനേക്കാൾ അവരർഹിക്കുന്നതിനപ്പുറമുള്ള ശിക്ഷ നിങ്ങൾ ഒരൽപ്പമെങ്കിലും ആ മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ പരാതി പരിഹരിക്കാനാണ് പടച്ചെറുപ്പ് പരലോകത്തെ നീതിന്യായ കോടതിയുടെ ഒരു ഭാഗത്തെ മാറ്റിവെച്ചിരിക്കുന്നത്. ദുനിയാവിന്റെ കളിയും ചിരിയും കാണുന്നതും മറയുന്നതും ഒന്നുമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചെമ്പ് പടുത്ത തറയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, ആ ലോകത്ത് ഈ പാപപ്പെട്ട അടിമകൾക്ക് അല്ലാഹു നീതി നടപ്പാക്കുന്നതിന് നീ ഭയപ്പെടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ മുത്തുനബി തന്നെ മുംബൈയിലിരുന്നുകൊണ്ട് രണ്ട് കൈയും രണ്ട് കാലും വിറച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരംഭ റസൂലിന്റെ സമക്ഷം വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, ഷഹീദുക അന്നഹും കുല്ലുഹും മഹ്റാർ. നബിയേ, എനിക്കിനി
അടിമകളില്ല നബിയേ, എനിക്കിനി അടിമകളില്ല നബിയേ, എല്ലാവരെയും ഞാനിതാ സ്വതന്ത്രരാക്കി വിട്ടിരിക്കുന്ന റസൂലേ, എനിക്ക് പേടിയാവുകയാണ്, എനിക്ക് ഭയം തോന്നുകയാണ്. ഇത് തന്നെയാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു ഓടി വരികയാണ് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാ വരുന്നത് ആരംഭ റസൂൽ ചോദിച്ചെന്തേ ഉമറേ, ഇങ്ങനെ നിലവിളിച്ച് കരയുന്നത്, എന്റെ മകൻ മരിച്ചതല്ല, ഭാര്യ മരിച്ചതല്ല, അസുഖം വന്നത് സമ്പത്ത് മോഷണം പോയതല്ല, ജലപ്രളയം വന്നതല്ല, ഭൂകമ്പം വന്നതല്ല, പേമാരി കൊണ്ടുപോയതല്ല, സർവ്വതും തകർന്ന് തരിപ്പണമായി പോയതല്ല. ആരംഭ റസൂലിന്റെ ഹദറത്തിൽ വന്ന് പൊട്ടിക്കരയും ഉമറിന്റെ കണ്ണുനീര് തുടച്ചിട്ട് എന്താണെങ്കിലും എന്നോട് പറയണം ഉമറേ. ആ സമയത്ത് മുത്ത റസൂലിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ അസ്റു നമസ്കാരത്തിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടമായി പോയി നബിയേ, വർഷങ്ങളോളം നമസ്കാരം മറന്നുപോയ കാസർഗോഡ് ജില്ലയിലെ സുഖരസരങ്ങളിൽ മുങ്ങിക്കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോ രോമാഞ്ചമുണ്ടായ പോരെ മക്കളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉസ്താദെ നിങ്ങൾ പ്രസംഗിച്ചപ്പോ ഞങ്ങൾക്ക് ആവേശം വന്നെന്ന് പറഞ്ഞ പോരെ ചെറുപ്പക്കാരാ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ ഇതിലുകൾ മറിക്കുമ്പോ ആവേശം മനതെല്ലിയാൽ പോരെ പ്രിയപ്പെട്ട യുവതയെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുന്ന നബിയേ, ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇന്ന് വരെ എന്റെ ഒരു വഖത്ത് നമസ്കാരത്തിന്റെയും ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നബിയേ. ഇന്ന് എനിക്ക് അല്ലാഹു തന്ന നിഅമത്താകുന്ന തോട്ടത്തിൽ വെള്ളം നനച്ചുകൊണ്ടിരുന്നപ്പോ അസറിന്റെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു നബിയേ, സമയം പൂർണ്ണമായും നഷ്ടപ്പെട്ടതല്ല, ജമാഅത്ത് മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്, അല്ലാഹുവിന്റെ റസൂലേ, അതുകൊണ്ട് പരലോകത്തെ മറപ്പിക്കുന്ന അല്ലാഹുവിന്റെ പൊരുത്തം നേടുന്ന ഇബാദത്തുകളെ മനസ്സിൽ നിന്ന് മായിച്ചു കളയുന്ന ഈ തോട്ടം എനിക്കിനി വേണ്ട നബിയേ, എനിക്കിനി വേണ്ട നബിയേ. റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ സങ്കടം, നമുക്ക് സുഖവും സൗകര്യവും കൂടിയപ്പോ ഖൗഫ് നഷ്ടപ്പെട്ടു പോയി, ഭയം നഷ്ടപ്പെട്ടു പോയി, പേടി നഷ്ടപ്പെട്ടു പോയി, അതിനെ തിരിച്ചു കൊണ്ടുവരണ്ടേ നമ്മൾ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും നല്ല ചുള്ളന്മാരും ചൊങ്കന്മാരും സൗന്ദര്യമുള്ളവരും ഉള്ളത് എന്നാണെങ്കിൽ ആ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ചെറുപ്പക്കാരൻ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഇബാദത്തിന് നടന്നു പോകുന്ന വഴിയില് ഇതുവഴിയാണ് എന്നും പോകുന്നത് കൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സ് മയക്കിയെടുക്കാൻ അതുപോലെ സൗന്ദര്യമുള്ള ഒരു സുന്ദരിയായ പെണ്ണ് വഴിയിൽ വന്ന് കാത്തിരിക്കുകയാ, സുന്ദരിയായ പെണ്ണ് വഴിയിൽ വന്ന് കാത്തിരിക്കുകയാ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സ് ഒരു സെക്കൻഡും അറിയാതെ ചിന്തിച്ചു പോയി. ഒരു ദിവസമല്ല, പല ദിവസങ്ങളിൽ ഈ പെൺകുട്ടി തന്നെ ഇങ്ങനെ മയക്കിയെടുക്കുമെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവേ ആ പെണ്ണിന്റെ വലയിലേക്ക് വീണുപോവുകയാണ്. അല്ലാഹു പെണ്ണേ നിനക്ക് തന്നിരിക്കുന്ന സൗന്ദര്യത്തിന്റെ കാന്തശക്തി ഉണ്ടല്ലോ, നിന്റെ പ്രിയതമന്റെ പിണക്കം മാറ്റാനാണ്, അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങാനാണ്, അവനോടൊപ്പം തൃപ്തിയുള്ള ജീവിതം നയിക്കാനാണ്, അത് ഈ കാസർഗോഡ് ജില്ലയിലെ മറ്റ് കാമുകന്മാർക്ക് വിളമ്പിക്കൊടുക്കാനുള്ളതല്ല. പൊന്നുമോളെ അതിന് തക്ക വണ്ണമുള്ള ചുണ്ടും കണ്ണും കാതും ആകർഷണ ശക്തിയും അല്ലാഹു നിനക്ക് തന്നിരിക്കുന്നത്, എന്റെ പൊന്നുമോളെ
നിന്റെ കുടുംബ ജീവിതത്തിൽ നീ റാണിയാവുന്നതിന് വേണ്ടിയാണ്. ഈ പെണ്ണ സുന്ദരനായ ചെറുപ്പക്കാരന്റെ ആരോഗ്യം കണ്ടപ്പോ അവനെ വല വീശിയെടുക്കാൻ ശ്രമിച്ചു, ആ വലയിലേക്ക് വീണുപോയി. ഇന്നലെ വരെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് കണ്ണുനീരോടെ നോക്കിയിരുന്ന കണ്ണുകള് ഇന്ന് കാമത്തിന്റെ കണ്ണുകളായി മാറാൻ തുടങ്ങുകയാണ്. ആ പെൺകുട്ടിയുടെ തൊട്ടു മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഒരു ഹൗഫാഹൃദയത്തിലേക്ക് കടന്നു വന്നുപോയി. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. എത്രയോ ചെറുപ്പക്കാര് ജീവിതത്തിൽ ആദ്യമായി കള്ളുകുടിക്കാനായി കള്ളിന്റെ മുമ്പിലേക്ക് തന്റെ കൈകൊണ്ട് ചെല്ലുമ്പോ പല പ്രാവശ്യവും ചിന്തിച്ചു പോകുന്ന അല്ലാ, എത്ര വഅദ് കേട്ടതാണല്ലാ, എത്ര ഉംറ ചെയ്തതാണല്ലാ, ഇതെനിക്ക് ചെയ്യാൻ പാടില്ലല്ലോ അല്ലാ. എന്നിട്ട് പോലും അറിയാതെ തന്റെ കൈ അതിലേക്ക് ചെന്നു മതിക്കുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് പിശാചിന് കൈ കൊടുക്കുന്ന ചെറുപ്പക്കാരാ, ഓർക്കണം മോനെ, ഓർക്കണം മോനെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുന്റെ കാലഘട്ടവാ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് അല്ലാഹു ഓടി വരികയാണ്. പടച്ചോന്റെ ഭയം വരികയാണ്. പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീണു പോകുകയാണ്. അല്ലാഹുവേ ഇന്നലെ വരെ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത ശരീരമാണല്ലോ, നിന്നെ കാണാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ കണ്ണുകളാണ് റബ്ബേ, നിന്നെ കാണാൻ വേണ്ടി അല്ലാഹുവേ സ്വർഗത്തെക്കാൾ സുന്ദരമായ നിന്റെ വദനം കാണാൻ മാറ്റിവെച്ച കണ്ണുകളാണ് റബ്ബേ. ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് അറിയാതെ നോക്കിപ്പോയി അല്ലാ. ചിന്തിക്കുമ്പോ പേടിയാവുകയാണ്, ഞാൻ മരിക്കുമല്ലോ, എന്റെ കബറടക്കുമല്ലോ, എന്റെ മൂന്ന് കഷണം തുണിയിൽ പൊറിയുമല്ലോ, ആ കബറിന്റെ കത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമല്ലോ, എന്റെ തോളത്ത് കൈയിട്ടവരില്ല, എന്റെ കൂട്ടുകാരില്ല, എന്റെ സുഹൃത്തുക്കളില്ല, എന്റെ സൗഹൃദ വലയങ്ങളില്ല, എന്റെ സമ്പത്തില്ല, എന്റെ സൗഭാഗ്യങ്ങളില്ല, എന്റെ സന്തോഷങ്ങളില്ല, ആറടി മണ്ണിന്റെ കത്തളപ്പ് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമല്ലോ. ഭയം നിവറച്ചിട്ട് ഭയചകിതനായി ബോധം കെട്ട് വീണുപോയി. കൂടി നിൽക്കുന്നവര് വരുന്നവര് യാത്രക്കാരൊക്കെ ഭയന്നുപോയി. ആ പൊന്നുമോന്റെ ശരീരമെടുത്ത് സ്വന്തം വീടിന്റെ മുമ്പെ കൊണ്ട് കിടത്തി ഉപ്പായ വിളിച്ചുണർത്തി അല്ലാ. തന്റെ പ്രിയപ്പെട്ട ഉപ്പ വന്നിട്ട് ആ സഹോദരൻ തടുത്തു വന്നു, മോനെ മോനെ. മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് തട്ടി വിളിക്കുമ്പോ കണ്ണു തുറന്ന മകൻ ചോദിക്കുന്ന ഉപ്പ അല്ലാനെ ഭയം. ആ ഭയത്തിന്റെ ശക്തി കൊണ്ട് മരിച്ചു പോകുന്നവർക്ക് അല്ലാന്റെ കോടതിയിൽ എന്ത് പ്രതിഫലമാണ് പടച്ചവം തരുന്നതെന്ന് ഒന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പോയെന്ന് ചോദിക്കണേ ഉപ്പാ. അല്ലാനെ ഭയന്നിട്ട് ആ ഭയത്തിന്റെ ശക്തി കൊണ്ട് മരിച്ചു പോയവർക്ക് അല്ലാഹു നാളെ പരലോകത്ത് തരുന്നതെന്താണെന്ന് ചോദിച്ചിട്ട് വരണമുപ്പാ. ആ പ്രിയപ്പെട്ട പൊന്നാരവുപ്പ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പോയി ആ ബഹുമാനപ്പെട്ടവരെയും കൂട്ടി തന്റെ മകന്റെ അടുത്ത് വരികയാണ്. യാ അല്ലാ, ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുമ്പിൽ വന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, മൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമാണടാ അല്ലാഹയെ ഭയന്ന നിനക്ക് രണ്ട് സ്വർഗമാണ് മോനെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ വാക്ക് കേട്ടുകൊണ്ട് തൽക്ഷണം ഈ ലോകത്തിലിരുന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, അവരല്ലാനെ ഭയന്നവരാണ്, അവരല്ലാഹുവിനെ പേടിച്ചവരാണ്, അവരല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ഇബാദത്തുകൾ മുടക്കിയാൽ അതിന്റെ പരിണിത ഫലം ഒരു തീക്കട്ട പോലെ തന്നെ വരിഞ്ഞു മുറുക്കുമെന്ന് തന്നെ എരിഞ്ഞൊടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നമ്മുടെ ഭയം എവിടെ കൊണ്ട് കളഞ്ഞു മോനെ? ഏത് സിനിമാ കോട്ടയിൽ കൊണ്ടുപോയി കളഞ്ഞു ചെറുപ്പക്കാരാ? ഏത് കാമശാലയിൽ കൊണ്ടുപോയി കളഞ്ഞു ചെറുപ്പക്കാരാ? ഏത് സീരിയൽ നടികൾക്ക് പണയം വെച്ചു പെങ്ങളെ? ഏത്
കലാകാരന്മാർക്ക് എഴുതി കൊടുത്തു ചെറുപ്പക്കാരാ മടങ്ങിവാ മക്കളെ, അല്ലാന്റെ പുരത്തത്തിലേക്ക് മടങ്ങിവാ. കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗത്തിരുന്ന് ഉരുൾപൊട്ടാൻ തുടങ്ങിയാൽ എവിടം വരെ എത്തുമെന്ന് നിങ്ങളൊന്ന് കണക്കാക്കിയിട്ടുണ്ടോ? അല്ലാഹു അനുഗ്രഹിച്ച എത്രയോ സമ്പന്നരുള്ള ജില്ലയാ, അല്ലാഹു അനുഗ്രഹിച്ച എത്രയോ സമ്പന്നരുള്ള ജില്ലയാ, അല്ലാഹു അനുഗ്രഹിച്ച എത്രയോ പള്ളികളുള്ള നാടാണ്. എത്ര ഉറൂസുകൾ, എത്ര മസ്ജിദുകൾ, എത്ര മിമ്പറുകൾ, എത്ര മിഹ്റാബുകൾ, എത്ര മഖാമുകൾ, ആലോചിച്ചു നോക്ക് നിങ്ങൾ. എന്നിട്ടും കാസർഗോഡ് ജില്ലയിലെ മുർത്തനയിലുള്ള ഒരു ഉമ്മയെ കബറടക്കിയത് തിരുവനന്തപുരം ജില്ലയുടെ കടക്കൽ കാനൂർ മുസ്ലിം ജമാഅത്തിന്റെ കബർസ്ഥാനിലാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു ഓരോ നിഅമത്തുകൾ ചെയ്യുമ്പോൾ അല്ലാഹുവിനെ മറക്കാൻ വേണ്ടിയിട്ടല്ല. എപ്പോഴും ഒരു ഭയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്റെ പ്രിയപ്പെട്ടവരെ. എപ്പോഴും ഒരു പേടി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൈനു അലൈക്കും ലഹഫിദീൻ കിറാമൻ കാതിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്ത് ചെയ്താലും രേഖപ്പെടുത്തുന്ന കാതിബീങ്ങളായ പ്രിയപ്പെട്ട മാലാഖമാരെ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും അല്ലാഹു പറഞ്ഞു വിട്ടിട്ടുണ്ടത്രേ. എന്റെ അടുത്തുണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്. ഏത് വെളിച്ചത്തിലും ഇരുട്ടിലും ഉണ്ടാവും, ഏത് പർവ്വതത്തിലും കാട്ടിലും കൊട്ടാരത്തിലും കടലിലും ഉണ്ടാകും. ഒരിക്കലും അവരിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കഴിയില്ല. നമ്മുടെ ഓർമ്മകളും നമ്മുടെ ചിന്തകളും നമ്മുടെ ചിത്രങ്ങളും നമ്മുടെ രൂപങ്ങളും നമ്മുടെ ഭാവങ്ങളും ആ പ്രിയപ്പെട്ട മാലാഖമാരെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോകില്ല. ഭീതിജനകമായ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ അല്ലാ നമ്മുടെ കിതാബ് കയ്യിലേക്ക് തരികയാണ്. പ്രായപൂർത്തിയായ അന്ന് മുതൽ നൗഷാറുമാക്കവിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞോ, എന്തൊക്കെ കണ്ടോ, എന്തൊക്കെ ചെയ്തോ അത് മുഴുവനും രേഖപ്പെടുത്തിയ കിതാബ് കയ്യിൽ തരുമ്പോ കിതാബ് കുണിയിൽ ജനിച്ചു വളർന്ന ഞാൻ മറന്നുപോയല്ലോ അല്ലാ. 18-ാമത്തെ വയസ്സിൽ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നത് ഞാൻ തൗബ ചെയ്തില്ല അല്ലാ. ഞാൻ നിന്നോട് പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്തില്ല അല്ലാ. തൗബ ചെയ്യാത്ത പാപങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പണമടിച്ചു മാറ്റിയത്, ഞാൻ കൈയിട്ട് മാറിയത്, പള്ളിക്ക് വേണ്ടി പണം പിരിച്ചിട്ട് പൊട്ടടിച്ചത്, അല്ലാഹുവേ പൊതുമുതലെ വെട്ടിപ്പിടിച്ചത്, എന്റെ മാതാപിതാക്കളെ ഉപദ്രവിച്ചത്, ഒന്നൊടിയാറെ ഒന്നൊടിയാറ് എല്ലാം ഇതിന്റെ കത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലാ. ഭയം നിറച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കോടതി എന്നുകൊണ്ട് ചോദിക്കുന്നു മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു കിതാബാണ്. അങ്ങനെ ചോദിക്കാൻ ഇടവരല്ലേ ചെറുപ്പക്കാരാ. ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കണം പെണ്ണുമോനെ, ഒരു മാറ്റത്തെ കുറിച്ച് ആലോചിക്കണം ചെറുപ്പക്കാരാ, ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളെ. അല്ലാന്റെ നിഅമത്ത് കൊണ്ട് 4.5 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ട് ഒരു മനോഹരമായ പള്ളിയാണ് കുനിയൊക്കെ കിട്ടിയത്. ഒരു പക്ഷേ 10-15 വർഷക്കാലം ഈ മഹലിൽ നിസ്വാർത്ഥമായ സേവനം നടത്തിയിട്ട് ഈ മിഹ്റാബിന്റെ അടുത്തിരുന്ന് ബഹുമാനപ്പെട്ട ഖതീബ് പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തത് കൊണ്ടാകാ, അതല്ലെങ്കിൽ ഈ ചെറിയ പള്ളിക്കകത്ത് നമസ്കാരത്തിന് വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മുത്തഖിയായ മനുഷ്യനല്ലാ ഒരു മനോഹരമായ പള്ളി ഇവിടെ എത്രയും പെട്ടെന്ന് വരണ റബ്ബേ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തത് കൊണ്ടാകാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, മക്കളെ ഈ പള്ളിയുടെ ശാപം നിങ്ങൾ വാങ്ങിവെക്കല്ലേ, നിങ്ങളാണ് മത്സരിക്കേണ്ടത്, നിങ്ങളാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പള്ളിക്കകത്ത് വന്ന് സുജൂദിൽ കിടന്ന് കണ്ണീരൊഴുക്കേണ്ടത്. എറണാകുളം ജില്ലയുടെ കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ 23 വയസ്സുള്ള ആദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽപ്പെട്ട് പിടഞ്ഞു മരണപ്പെടുമ്പോ
ആ കുടുംബത്തിന്റെ പ്രതീക്ഷമിട്ട് വരും ആ പൊന്നുമോനിലാണ്. മൂന്ന് പെണ്ണും ഒരാണ് വല്ലാപ്പ് തന്നപ്പോ എന്റെ പൊന്നുമോനെ അതിലേ നീ ഉമ്മച്ചിയുടെ മുത്താറടാ, നീ വാപ്പച്ചിയുടെ ചങ്കാനടാ എന്ന് പറഞ്ഞ ആ പൊന്നുമോന്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ടിരുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് അല്ലാഹുവേ ആദിലെന്ന് പറയുന്ന 23 വയസ്സുകാർ എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോ ആ ഉമ്മാടെ മാനസികാവസ്ഥയെ കുറിച്ച് എന്റെ കാസർഗോഡ് ജില്ലയിൽ വന്ന ചെറുപ്പക്കാരാ നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ കാസർഗോഡ് ജില്ലയിൽ വന്ന പൊന്നുമോളെ നീ ആലോചിച്ചിട്ടുണ്ടോ? മൂന്ന് സഹോദരിമാർക്ക് ആങ്ങളെ നഷ്ടപ്പെട്ടു പോയി. ഒരു മാക്ക് തന്റെ എല്ലാമായതെന്റെ മയ്യപ്പുരസ്കാരത്തിന് നേതൃത്വം തരാനുള്ള തന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സന്തോക്ക് പിടിക്കാനുള്ള ഒരു പാക്ക് തന്റെ ജീവിതത്തിലെ താണിയായി കൂടത്തണലായി നിൽക്കാനുള്ള ഒരു തൂണ് പോലെ തനിക്ക് പിടിച്ചെടുക്കാനുള്ള പൊന്നുപോലെ നഷ്ടമാകുമ്പോ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. എല്ലാവരും ഒന്നാമീം പറയണേ. അവരും അല്ലാഹുവേ നീ ക്ഷമ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സത്തൂക്കാന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രിയപ്പെട്ട ജേഷ്ഠ സഹോദരന്റെ അനുജനാണ് വിട പറഞ്ഞു പോയത്. എന്തിനാ ഞാനിങ്ങനെ പറയുന്നതെന്നറിയോ? ഒന്ന് ദുആ ചെയ്യുമ്പോ ഒന്നാമീം പറയുമ്പോ അല്ലാഹുവിന്റെ അപാരമായ നിഴമത്ത് കൊണ്ട് ആ കുടുംബത്തിനൊരു ക്ഷമ അല്ലാഹ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ നിസ്കാരം കളഞ്ഞിട്ട് ആധുനിക ലോകത്തിന്റെ സുഖരസങ്ങളുടെ കളിപ്പൊട്ടിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ നിനക്കൊന്ന് ചിന്തിക്കാമല്ലോ, നിനക്കൊന്ന് ആലോചിക്കാമല്ലോ. അല്ലാഹുവേ നാളെ എന്റെ അവസ്ഥ എന്താകും? അല്ലാ പടച്ചവനെ ആദരിന്റെ ഉമ്മാക്ക് ക്ഷമ കൊടുക്കണേ. അല്ലാ 9.5 മാസത്തോളം ആ വയറ്റിൽ ചുമന്ന ഉമ്മയല്ലേ, പൊന്നേ കണ്ണേ കരളേന്ന് വിളിച്ച ഉമ്മയല്ലേ, നീ സഹനശക്തി കൊടുക്കണേ. അല്ലാ തന്റെ പൊന്നമോന്റെ വിരൽ തുണ്ട് പിടിച്ച പള്ളിയിലേക്ക് കൊണ്ടുപോയ ആ പ്രിയപ്പെട്ട പിതാവിന് ക്ഷമ കൊടുക്കണേ. അല്ലാ ആ പൊന്നുമോന്റെ മയ്യത്ത് ആ പിതാവിനെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകേണ്ടി വന്നല്ലോ. ആ പൊന്നുമോന് വേണ്ടി ഇന്ന് വാപ്പ പള്ളി വെച്ചു കൊടുക്കുകയാണ്, അനാഥ മക്കളെ സഹായിക്കുകയാണ്. ആ മനസ്സ് വല്ലാതെ വല്ലാതെ ദുഃഖം തളം കിട്ടി നിൽക്കുകയാണ്. പടച്ചവനെ നീ കാക്കണേ. അല്ലാ ഈ മനോഹരമായ പള്ളിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കുനിയുടെ മനോഹരമായ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുകയാ. ഓരോ അപകടത്തിൽ നിന്ന് പാഠം പഠിക്കുക, ഓരോ രോഗത്തിൽ നിന്ന് പാഠം പഠിക്കുക, ഓരോ ദുരന്തത്തിൽ നിന്ന് പാഠം പഠിക്കുക. അനീബോ ഇനാ റബ്ബിക്കും വാസിലിമോ എന്നിട്ട് ഓടിവാടാ. ആ പടച്ചോന്റെ പള്ളിക്കകത്ത് കടം നിരന്നിട്ട് ഖുർആൻ ഓതിക്കോ, അല്ലാന്റെ പള്ളിക്കകത്ത് കടം നിരന്നിട്ട് തസ്ബീഹ് ചൊല്ലിക്കോ, പടച്ചോന്റെ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് ദിക്ർ ചൊല്ലിക്കോ. ആകാശലോകത്തിരുന്ന് മാലാകമാർ മഴത്തുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന കുണിയപ്പള്ളി നിറച്ച് മാലാകമാര് സന്തോഷത്തിൽ ഒരുമിച്ചു കൂടുന്ന ഈ രാത്രി നിനക്ക് കരയാനുള്ള രാത്രിയാകട്ടെ. എനിക്ക് പള്ളി തന്ന അല്ലോ, ഇത്രത്തോളം ഞങ്ങളെ ആദരിച്ച അല്ലോ, ഞങ്ങളെ ബഹുമാനിച്ച റബ്ബേ, ഞങ്ങളുടെ ഈമാനെയും ഇതുപോലെ നീ കാക്കണേ. അല്ലാ ചെറുത് വലുത് എന്ന് കണക്കില്ലാതെ സർവകാര്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടാൻ മാലാഖമാർ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ, ഒരു തമാശ, ഒരു മെസ്സേജ് ഒരാൾക്ക് വേദനിക്കുന്ന തരത്തിൽ സെൻഡ് ചെയ്യുമ്പോ പോലും ആ മാലാഖമാർ അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്ന ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരാം. മുമ്പൊരു പലിശക്കാരനായ വാപ്പ പള്ളിയിലെ ഉസ്താദിന്റെ വാത് കണ്ടിട്ട് പലിശ നിർത്താൻ പോയപ്പോ നിരീശ്വരവാദിയായ മകൻ പറഞ്ഞു കൊടുത്ത ആ വാപ്പയുടെ മനസ്സിനെ തിരിച്ചു പിടിക്കുന്ന ഒരു ഡയലോഗ്. വാപ്പ പലിശയുടെ കണക്കെടുക്കുമ്പോ ഇടത്തെ കൈ ഇങ്ങനെ കുലുക്കിയാ മതി, ആ സൈഡിലാണ് തിന്മ എഴുതുന്ന മലക്കുകൾ ഇരിക്കുന്നത്. വാപ്പ കൈ കുലുക്കുമ്പോ മലക്കുകൾ എഴുതുന്നത് തെറ്റിപ്പോകും. പുരിഞ്ഞതാ? ഇപ്പോഴത്തെ മക്കളാണ് ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ പുതിയൊരു ട്രെൻഡാണ്. എന്താണ്? അതായത് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അതാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാ. രാവിലെ യൂട്യൂബ് നോക്കിയാൽ ഷുഗർ കുറയാൻ ഇത് ചെയ്താൽ മതി, അപ്പോഴത്തെ ഷുഗർ കുറയാ. രാവിലെ 2 മിനിറ്റ് തലയും കുത്തി നിൽക്കുന്നു,
എന്തെങ്കിലും അങ്ങോട്ട് പറയാം, അത് ചെയ്യാൻ കാത്തിരിക്കുന്ന കുറെ ആളുകളാണ്. അത് ഈ എനിക്ക് തോന്നുന്നു നമ്മളെ കുറെ താത്തവരെ കാട്ടവരെ അതിന് കിട്ടുള്ളൂ. അത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ഷുഗർ കുറയാൻ, വയറ് കുറയാൻ, പ്രഷർ കുറയാൻ, നര വരാതിരിക്കാൻ, സിക്സ് പാക്ക് ഉണ്ടാകാൻ, അങ്ങനെ ഓരോരോ കണ്ടന്റുകൾ, ഇതൊക്കെ പുതിയതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ക്ലാസ്. എങ്ങനെ തളരാതെ ബിസിനസ് നടത്താം, അപ്പോഴേ അതുകൊണ്ട് എടുക്കും, വേറൊന്നും നോക്കൂല. എങ്ങനെ ഒരു മാസം കൊണ്ട് കോടീശ്വരനാകാം, കുത്തടി 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 അപ്പോഴെടുത്തിങ്ങനെ പഠിക്കാം. എങ്ങനെ മനോഹരമായി 10 ലക്ഷം രൂപയ്ക്ക് 4 നില കൊട്ടാരം പണിയാം, എങ്ങനെ നഷ്ടമില്ലാതെ ജീവിക്കാം, എങ്ങനെ തളരാതെ ജീവിക്കാം, എങ്ങനെ കുതിരശക്തി നേടാം, എങ്ങനെ ആനശക്തി നേടാം, ഇതൊക്കെയാണ് യൂട്യൂബിൽ നമ്മളെ ചെറുപ്പക്കാരടിച്ചു. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പഠിക്കുന്നതിനിടയിൽ മനുഷ്യന്റെ മനസ്സിൽ തട്ടുന്ന ചില കഥകളും ചില രസമുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിന്റെ അടിയിലൂടെ നമുക്ക് മൗലിദ് എന്തിനാണ്, നമുക്ക് സലാത്ത് എന്തിനാണ്, നമുക്ക് ഔലിയാക്കൾ എന്തിനാണ്, നമുക്ക് ആത്മീയത എന്തിനാണ്, ഇങ്ങനെ പറയുമ്പോഴാണ് ഇത്രയും കാലം പറഞ്ഞു തന്ന ഗുരുനാഥനെ വണങ്ങി ആ മൗലിദങ്ങോട്ട് മാറ്റാം എന്ന് ചില ആളുകൾ തീരുമാനിക്കുന്നത്. ഭയങ്കര ഹിക്മത്താണ്. അങ്ങനെ കുറെ കാലം യുവ പ്രഭാഷകന്മാരെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്നു. അയാൾക്ക് പ്രഭാഷകന്മാരെ ഇഷ്ടമല്ല. അവർ 50,000 വാങ്ങുന്നു, 1 ലക്ഷം വാങ്ങുന്നു, 2 ലക്ഷം വാങ്ങുന്നു പറഞ്ഞ് പച്ചയ്ക്ക് ചീത്ത വിളിച്ചപ്പോ ഞങ്ങളെ ഒന്നും ഇഷ്ടപ്പെടാത്ത ചില ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. അവന്മാർക്ക് 2 കിട്ടട്ടെ, ഞങ്ങൾക്ക് 2 കിട്ടിയാൽ എന്താ, 2,000 കിട്ടിയാൽ എന്താ, കുറെ കാലം കൊണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാവർക്കും വലിയ സന്തോഷമായി, അവർക്ക് 2 കിട്ടട്ടെ. അയാൾ അങ്ങനെ എന്നെ പറഞ്ഞത് കാര്യമായി. ഇപ്പൊ അയാൾ അത് നിർത്തിയിട്ട് ഇപ്പൊ പറയുന്നത് എന്താ, ഹജ്ജിന് പോകുമ്പോ ഹജ്ജിന് ചെയ്യുന്ന കർമ്മങ്ങളെ പച്ചക്കവഹ വിളിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോ ഇപ്പൊ അയാൾ മുഴുവൻ നമ്പർ 1 കള്ളനാണെന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഇതാണ് ഒരു പുതിയ ട്രെൻഡ്. അള്ളാഹുവിന്റെ ദീനിനെ പച്ചയായിട്ട് അവഹേളിക്കാൻ ചില ആളുകൾ രംഗത്ത് വരിക. സോഷ്യൽ മീഡിയയിൽ എന്ത് മാങ്ങാത്തുലി കണ്ടാലും അതങ്ങോട്ട് ഞെക്കിയിട്ട് വെള്ളം പടം പട വിഴുങ്ങാൻ ഇനിയെങ്കിലും കന്നുകാലികളെ തോൽപ്പിക്കുന്ന തലയും കൊണ്ട് നടക്കുന്ന ഈ യുവതലമുറ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനം നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ കത്തിക്കുന്ന ഒരു രംഗം വരും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പേടിക്കണം നമ്മൾ, ഭയപ്പെടണം നമ്മൾ. അല്ലാഹുവിന്റെ ഖൗഫ് ഇങ്ങനെ കുറേച്ചെ 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 നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ, ഞങ്ങളെ വിശ്വസിക്കുന്നു പടച്ചവനെ, ഞങ്ങളുടെ രണ്ടു ഭാഗത്തും രണ്ട് മലക്കുകളുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലാ. ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ 10 റഹ്മത്തിന്റെ മലക്ക് ഓരോ മനുഷ്യന്റെ അടുത്തും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാ. ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ 10 മലക്കുകള് അല്ലാതെ 2 മലക്കുകൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലാ. അതുകൊണ്ട് പടച്ചവനെ ആ ഒരു ഖൗഫ് ഞങ്ങളുടെ മനസ്സിൽ നിന്നൊരിക്കലും നഷ്ടപ്പെട്ടു പോകൂല അല്ലാ. അതുകൊണ്ടാണ് ആരംഭ റസൂല് പറഞ്ഞത് ലൈസ അലാഹി ലാ ഇലാഹ ഇല്ലല്ലാ വഹിസത്തും ഫിൽ മൗത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾക്ക് മരണത്തെ പേടിക്കേണ്ടതില്ല, വലാ ഫിൽ ഖുബൂർ അവർ ഖബറിനെ ഭയപ്പെടേണ്ടതില്ല, വലാ ഫിൻ നുശൂർ അവർ കബറും ജഗത്തിലും എഴുന്നേറ്റ് വരുന്ന ലോകത്തെ കുറിച്ച് അവർ ആശങ്കപ്പെടേണ്ടതില്ല. അവരവിടെ ഒറ്റക്കായിരിക്കില്ല, ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ ആളുകൾക്ക് ഒരു ഭയവും വേണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. നമ്മളതിന്റെ യഥാർത്ഥ ആളുകളാണോ പ്രിയപ്പെട്ടവരെ? ബഹുമാനപ്പെട്ട ചെറുവാട് ഉസ്താദ് വിട പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞല്ലോ. നിങ്ങൾ ദുആ ചെയ്യണേ. കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന മഹാരഥന്മാരായ ഉസ്താദുമാർക്ക് റബ്ബേ നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ വിട പറഞ്ഞു പോയ, വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ പ്രളയം നടന്ന സ്ഥലത്ത് വന്നു
അത് കണ്ട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് കണ്ണീരോടെ ദുആ ചെയ്തിട്ട് തിരിച്ച് ഖബറിലേക്ക് നടന്നു പോയ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഹൃദയവേദനയോടെ ഹൃദയത്തിൽ കൈവച്ച് ഈ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ റബ്ബേ, നീ അവരെ കാക്കണമെന്ന് പറഞ്ഞ് കണ്ണീരോടെ നടന്നു പോയത് ഖബറിലേക്കാണ്. ബഹുമാനപ്പെട്ട ചെറുപാടൊരു ഉസ്താദ് തന്റെ മനോഹരമായ സ്ഥാപനത്തില് ഇനി മജ്ലിസുന്നൂറ് മുടങ്ങാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് സർവ്വതും എടുത്ത് തന്റെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് ഖബറിലേക്ക് ഒരു പൈക്കിളിയെ പോലെ പറന്നു പോയത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലൊന്ന് വിട പറഞ്ഞു പോയ ആലുവ ആലുവ എം എം ഉസ്താദിന്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞില്ലേ? എവരെങ്ങനെയാണ് ഇത്രത്തോളം അള്ളാന്റെ പൊരുത്തമുള്ളവരായതെന്നറിയുമോ? അവർക്കൊരു ഹറാമ ചെയ്യാൻ മനസ്സനുവദിക്കൂല, ഒരു ഹറാമ കാണാൻ മനസ്സനുവദിക്കൂല. അവിടെ ഹൃദയം വല്ലാത്ത വേദനയാണ്. ആരംഭ റസൂൽ പറഞ്ഞു, അങ്ങനെയുള്ളവരെ നിങ്ങൾ ആളുകൾ നിങ്ങളെ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പം എപ്പോഴും അള്ളാഹുണ്ട്, നിങ്ങളോടൊപ്പം എപ്പോഴും അള്ളാന്റെ സഹായമുണ്ട് എന്ന് കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഇന്ന് ജനങ്ങൾ വല്ലാതെ ഭയം നിറയ്ക്കുന്ന സമയമാണ്. സാമ്പത്തികം മാന്യം ഒരു വിഷസർപ്പത്തെ പോലെ മനുഷ്യരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും സാമ്പത്തിക മാന്യമാണ്, കച്ചവടങ്ങൾ നടക്കുന്നില്ല, ബിസിനസ്സുകൾ നടക്കുന്നില്ല, സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുകയാണ്, സർവരും താടിയിൽ കൈവച്ചുകൊണ്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ തളരണ്ട, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തളരണ്ട, എന്റെ പൊന്നാര പെണ്ണടെ തളരണ്ട. പാതിരാ സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി പടച്ചവനോട് പറഞ്ഞു, മറന്നുപോയവരെ, സലാത്ത് മറന്നുപോയവരെ, ഖുർആൻ മറന്നുപോയവരെ, പാതിരാത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ദുആ മറന്നുപോയവരെ, മടങ്ങിവാ 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 മടങ്ങിവാ, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീ. കച്ചവടം നടക്കാതെ നഷ്ടത്തിന്റെ പടുങ്കുടിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലിക്കോ മുതലാളിമാരെ, പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാ, പ്രൗഢിയിലേക്ക് മടങ്ങി വരാ. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീ. ഇതുപോലെ സഹായിക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി ദുആ ചെയ്യൽ നിർബന്ധമായ സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ പോവാണ്. പത്തും ഇരുപതും മുപ്പതും പെൺമക്കളെ പഴയകാലത്ത് കല്യാണം നടത്തിവിട്ട കാസർഗോഡ് ജില്ലയിലെ കോടീശ്വരന്മാർ ഇന്ന് വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. നിങ്ങൾ ദുആ ചെയ്യണം. അവര് തരുമ്പം മാത്രം സ്ഥാപനങ്ങൾക്ക് പോയി കൈനീട്ട് വാങ്ങി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ആചാരാകെ കടത്തിലാണെന്ന് പറയുമ്പോ ഇനിയിപ്പോ അയാൾ പോട്ടെ, അങ്ങനെയല്ല നമ്മൾ ചെയ്യണം. നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിന്റെ മക്കളെ കൂട്ടിയിരുത്തി, നമ്മുടെ മജ്ലിസിലൊക്കെ വിളിച്ചു കൂട്ടി, അവർക്ക് വേണ്ടി കാര്യമായി വാങ്ങി. കാരണം അവരുടെ ബിസിനസ്സൊക്കെ ചോദ്യചിഹ്നമായി കൊണ്ടിരിക്കുന്നു. പരീക്ഷണഘട്ടം, നീ സഹായിക്കണം റബ്ബേ എന്ന് കരഞ്ഞു വാങ്ങി. എത്ര പള്ളികൾ, എത്ര മദ്രസകൾ, എത്ര യത്തീംഖാനകൾ, എത്ര വിധവകൾ, എത്ര പാവങ്ങൾ, അവര് പട്ടിണ്ടേക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഈ മാസത്തെ സ്നേഹസാഗരത്തിലെ 7 സ്റ്റാഫുകളുടെ സാലറി പോലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിത് പറയുന്നത് ലോകം മുഴുവനും സാമ്പത്തിക മാന്ദ്യം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അത് വലിയ അത്ഭുതമൊന്നുമല്ല. ഒരുപാട് സ്ഥാപനങ്ങൾ ഉസ്താദുമാർക്ക് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, സാലറി കിട്ടിയിട്ടില്ല. ചില സ്ഥാപനങ്ങളിലെ ക്യാൻറ്റീനിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങി. ഇതിനൊരു മാറ്റം വേണമെങ്കിൽ നിറഘടനകളോടെ നിങ്ങളൊക്കെ ദ്വാരക്കാരും. എന്റെ ഈ സഹോദരിമാരോട് ചോദിക്കട്ടെ, നമ്മുടെ ഈ ജില്ലക്ക് അള്ളാഹു തന്ന അഭിവൃദ്ധി പടച്ചവനെടുത്തു മാറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള പള്ളി വെക്കാൻ പിന്നെ ആള് വരും? നമ്മുടെ മക്കളെ കെട്ടിക്കണ്ട കാസർഗോഡ് ജില്ലയിൽ ഇന്നിപ്പോ മൗവൽ അസ്ലം സാഹിബിനോട് ഒരു നോട്ടീസ് കൊണ്ടുവന്ന് കാണിച്ചു, സിവാജി എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്.
കുറേ പെൺകുട്ടികൾക്ക് സ്വർണവും പിന്നെ ജീവിതം കൊടുക്കുന്ന സമ്പത്തും കൊടുക്കുന്ന വിവാഹ മംഗളങ്ങൾ നടത്തി സന്തോഷത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ അവര് സജ്ജരായി തയ്യാറായി രംഗത്ത് വന്നിരിക്കും നടത്താൻ വേണ്ടി. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഉസ്താദ്. ദുആ ചെയ്യണം. ഇങ്ങനെ എത്ര എത്ര ഒരു പള്ളിയുടെ മുമ്പിൽ തന്നെ എത്രയോ പ്രോഗ്രാം ഈ കുണിയയുടെ പരിസരത്ത് തന്നെ എത്രയോ ആളുകൾ പാവങ്ങളെ സഹായിക്കാൻ, സാധുക്കളുടെ കല്യാണം നടത്താൻ. ഇന്നിപ്പോ 9 കുട്ടികളുടെ കല്യാണം നടന്നതിൽ എത്രയോ അർഹതപ്പെട്ട ഏറ്റവും സാധുക്കളായ പെൺകുട്ടികൾ ഉണ്ടാവും. ജീവിതത്തിൽ ഒരു കുപ്പി വള പോലും ധരിക്കാൻ യോഗ്യതയില്ലാത്ത എത്രയോ പാവങ്ങൾ ഉണ്ടാവും. എന്നോട് അതിരി പറഞ്ഞത് ആ ഒറ്റ കാര്യം മനസ്സിൽ വെച്ചിട്ടാണ്. അല്ലാതെ കുനിയപ്പള്ളി വലിയ പള്ളിയാണ്, അവിടെ വന്ന് അത് പറയണം, അവിടെ ഒരുപാട് കോടി മുടക്കി അങ്ങനെ വെച്ച് അങ്ങനൊന്നുമല്ല. ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഈ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു വലിയ കാരുണ്യ പരിപാടി പറഞ്ഞിട്ടാണ് എന്റെ മനസ്സിലേക്ക് നിങ്ങളുടെ നാടിനെ ഈ പ്രിയപ്പെട്ട സുഹൃത്ത് ഇറക്കി വെച്ച് തന്നത്. ഞാൻ പറയുന്നു അതൊരു ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓരോ ദിവസവും ഞാൻ ഈ സ്നേഹസാഗരം നടത്തുന്നത് കൊണ്ട് ഓരോ ദിവസവും എന്റെ വീടിന്റെ മുമ്പിൽ ഈ വരുന്ന വിവാഹ സഹായത്തിനും വൃക്കമാറ്റി വെക്കാനും വീട് വെക്കാനും വരുന്നവർക്ക് കണക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ വല്ലാതെ വിഷമിച്ചു പോയി. ചില സമയത്ത് 500,000 രൂപ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ബില്ലായിട്ട് ബില്ലടയ്ക്കാതെ ഇറങ്ങി വരാൻ കഴിയാതിരുന്ന ഒരു കുടുംബം വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞു. അവരെങ്ങനെ കിംസിൽ പോയി എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ വൃക്ക ഇവർക്ക് കിട്ടിയപ്പോ അത് മാറ്റിവെക്കാൻ അവിടെ പോകലേ ഉള്ളായിരുന്ന വഴി. അതുകൊണ്ട് പോയതാണ്, പൈസ ഉള്ളത് കൊണ്ട് പോയതല്ല. പക്ഷെ ബില്ലടയ്ക്കാതെ ഹോസ്പിറ്റലിൽ വിട്ടുവരാൻ കഴിയില്ല. അവിടെ നിൽക്കും തോറും ബില്ല് കൂടിക്കൊണ്ടിരിക്കും. എന്തൊരവസ്ഥയാണ്! നമ്മൾക്ക് ഒരു ബിസിനസ്സും ഒരു വലിയ സൗഭാഗ്യങ്ങളൊന്നും ഇല്ലെങ്കിലും രോഗമില്ലാതിരുന്നാൽ തന്നെ അള്ളാഹു ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർക്കും നമ്മുടെ ദീനി ഖാദിമീങ്ങൾക്കും അള്ളാഹു മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാവല് കൊടുക്കട്ടെ. ഞാൻ ലെക്ചർ ഹോസ്പിറ്റലിൽ നമ്മുടെ അന്തുവിനെ കാണാൻ വേണ്ടി പോയപ്പോ ലെക്ചർ ഹോസ്പിറ്റലിൽ അന്ത് പറയാണ്, വൃക്ക വേണോ, കരള് വേണോ, എന്താണ് വേണ്ടതെന്ന് ചോദിച്ച ആളുകൾ 10 ലക്ഷത്തിനും 5 ലക്ഷത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഏജന്റുമാരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കരള് വേണോ, എന്റെ വൃക്ക വേണോ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ 5 ലക്ഷമോ 10 ലക്ഷമോ ആവശ്യം വരുമ്പോ അതുവരെ കൊടുത്തിട്ട് ആ പാത്രം നിറവേറ്റാൻ കറ്റപ്പെടുന്ന പാവങ്ങളുടെ മുന്നിൽ നിങ്ങൾ എത്ര സൗഭാഗ്യവാന്മാരാണ്! ഒന്ന് നിറഞ്ഞ മനസ്സോടുകൂടി അൽഹംദുലില്ലാ എന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയും. ഇവിടെ ഇരുന്ന് നിറഞ്ഞ മനസ്സോടെ പടച്ചോ, എനിക്ക് ആരോഗ്യം തന്നു അൽഹംദുലില്ലാ, ആഫിയത്ത് തന്നു അൽഹംദുലില്ലാ, അല്ലേ സന്തോഷം തന്നു അൽഹംദുലില്ലാ, എത്ര നിർവൃതിയോടെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ എന്തുകൊണ്ടാണ് 10:30 വളർന്നു നിർത്തുന്നത്? എന്നൊരു ഡോക്ടർ പറഞ്ഞതാണ്, നിങ്ങൾ 10:30 കഴിഞ്ഞ് പ്രസംഗിക്കുന്നതും 10:30 ശേഷം ജനങ്ങളെ മുമ്പ് വിളിച്ചിരുത്തുന്നതും നിങ്ങൾ അവരോടും അവരെ ശരീരത്തിനോടും ചെയ്യുന്ന വലിയ ചതിയാണ്. ഞാൻ സത്യത്തിൽ പേടിച്ചു. കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തത് ഞങ്ങളുടെ വാതു കൊണ്ടാണ്, എന്റെ വാതു കൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ഇന്ന് വലിയ ഒരു തിന്മയിലേക്ക് എത്തി. മാരക രോഗങ്ങളാണ് ഉറക്കം വഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ വാതിന് 10:30 കഴിഞ്ഞ് ആരും കേൾക്കണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. സുബൈ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, നേരത്തെ ഉറക്കം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് മാറുന്നെങ്കിൽ മാറട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നമ്മുടെ യുവ തലമുറയെ മാരക രോഗങ്ങൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുക. 20-ഉം 25-ഉം വയസ്സായ മക്കൾക്ക് എങ്ങനെയാണ് ഈ അറ്റാക്ക് വരിക? വാപ്പാക്കും മകന്റെ കിണ്ടി കൊടുക്കും, കരള് കൊടുക്കുന്നു, ഉമ്മാക്ക് മോള് കൊടുക്കുന്നു, മോക്ക് ഉമ്മ കൊടുക്കുന്നു. ഇത് തന്നെ നടക്കണം എല്ലാ സ്ഥലത്തും. 25 ലക്ഷത്തിൽ കുറഞ്ഞ സർജറി വരാൻ സാധ്യതയില്ലാത്ത അന്തരീക്ഷമാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഏതായാലും ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് കബറിലേക്ക് എത്തും, അങ്ങനെ തീരുമാനിച്ചു. ഒരുപാട് നീളമൊന്നും പോകില്ല എന്നല്ല തീരുമാനിച്ചു. അവിടേക്ക് പോകുമ്പോ നല്ല സുന്ദര കുട്ടനായി, നല്ല വൃത്തിയോടെ,
മനുഷ്യനി മറന്നിടുന്നോ മസ്താടി നടന്നിടുന്നോ മനുഷ്യനി മറന്നിടുന്നോ മസ്താടി നടന്നിടുന്നോ ദുനിയാവ് വിടൂലെന്നോ ധനമോഹം കവർന്നിടുന്നോ മനുഷ്യനി മറന്നിടുന്നോ മസ്താടി നടന്നിടുന്നോ ധനമോഹം കവർന്നിടുന്നോ ദുനിയാവ് വിടൂലെന്നോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെ സഹായിക്കാൻ നമ്മൾ ആരെ മുമ്പിൽ ചെല്ലും? കാസർഗോഡ് ജില്ലയിലെ ഓരോ സമ്പന്നനെയും നിങ്ങൾ എഴുതി വെക്കുക. വെറുതെ പറഞ്ഞതല്ല, അവരെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇന്നലെ കൊടുത്തതേ ഉള്ളൂ 10 ലക്ഷം, കഴിഞ്ഞ മാസം ഒരു വൃക്ക മാറ്റിവെക്കൽ രോഗിക്ക് വേണ്ടി 5 ലക്ഷം കൊടുത്തത്, ഇനിയിപ്പോ കഴിയില്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടാൽ നമ്മുടെ പള്ളിയുടെ മുമ്പേ ഈ ഷാളും നമ്മുടെ ഉമ്മാടെ ഷാളും നമ്മുടെ തോർത്തു വിരിച്ചിരുന്നാൽ എത്ര കിട്ടും? ഒരു വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിറങ്ങി വസ്തു വിറ്റിട്ട് ചികിത്സ നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആർക്ക് വേണം ഇന്ന് വസ്തുവും വീടും? എല്ലാം കഴിഞ്ഞു. രോഗം കൊണ്ട് വേദനിച്ച് വീടിന്റെ ഒരു മൂലക്ക് ജീവച്ഛവമായി കിടക്കുന്ന സാഹചര്യം. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ അല്ലാഹ്. അതുകൊണ്ടാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത്, മറക്കണ്ട, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയല്ലദീ. ഒരു മോട്ടിവേഷൻ ക്ലാസ്സും വേണ്ട ചെറുപ്പക്കാരാ, ഈ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്ര നിങ്ങൾ ചൊല്ലിയാൽ ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സ് തളരൂല, നിങ്ങളുടെ ശരീരം തളരൂല, നിങ്ങൾക്ക് ക്ഷീണം വരൂല, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, പ്രതിസന്ധികൾക്ക് മുകളിലൂടെ നടന്നു പോകാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നത് ഒരു ശക്തി തരുമെന്ന് സംശയമില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പരലോകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരലോകത്തെ ഭയന്നു കൊണ്ട് ജീവിക്കണമെന്ന് ഭയപ്പെടുത്തുകയാണ്. എപ്പോഴും ഹൃദയത്തിനകത്ത് അല്ലാഹുവിന്റെ മഹശറയുടെ ഓർമ്മകൾ വേണമെന്ന ചിന്തയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മുത്ത റസൂൽ പറയുന്ന സഹാബ, ചെമ്പ് വെളുപ്പ് തറയിൽ നിന്നുകൊണ്ട് മനുഷ്യരിങ്ങനെ വിയർപ്പിൽ കുളിച്ച് പൊട്ടിക്കരയുമ്പോ ആ കരയുന്ന മനുഷ്യരെല്ലാവരും കൂടി വന്നിട്ട് എന്റെ മുമ്പിലേക്കാണ് സഹാബത്തെ വരുന്നത്. നമ്മളെങ്ങനാണ് പോകാതിരിക്കുക? നമ്മുടെ മുത്തുനബിയല്ലേ, നമ്മുടെ തങ്കക്കുടമല്ലേ കരഞ്ഞാ നമ്മളെവിടെയാ പോവുക? വേദന വന്നാ നമ്മളെവിടെയാ പോവുക? പരിഷ്കാരത്തിന്റെ പുത്തൻവാദം പറഞ്ഞുകൊണ്ട് ആരംഭ റസൂലിന് നമ്മുടെ വിഷമങ്ങൾ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ റബീഉൽ അവ്വൽ വരുമ്പോ ചില ഓല പാമ്പ് കാട്ടിയിട്ട് ചില പുത്തമ്പാദികൾ ഇറങ്ങി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മുൻകൂറെടുത്തുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വേണ്ട ചെറുപ്പക്കാരാ, പരിശുദ്ധ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ചില ആടുകൾ ഇങ്ങോട്ട് വരും, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. മൗലവിന് തെളിവ് കൊണ്ട് വന്നാൽ 1 കോടി തരാ, സ്വലാത്തിന് തെളിവ് കൊണ്ട് വന്നാൽ 1 കോടി തരാമെന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ വരും, വീണുപോവല്ല. നമുക്ക് എവിടെയാണ് വേറെ അഭയമുള്ളത്? നമ്മൾ വേറെ എവിടെയാ പോകേണ്ടത്? ആരംഭ റസൂലല്ലാതെ നമുക്ക് എന്താ മാർഗമുള്ളത്? ആരംഭ റസൂലേക്കല്ലാതെ എവിടേക്കാണ് പിന്നെ പ്രിയപ്പെട്ട ഉമ്മത്തേ നമ്മൾ മടങ്ങിപ്പോവുക? അതുകൊണ്ട് പരലോകത്ത് മുത്തുനബി തങ്ങൾ പറയുന്ന ജനങ്ങളല്ല, എന്റെ മുമ്പിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പടച്ചവനോട് പറയുമത്രേ, അല്ലാഹുവേ പടച്ചവനെ ഈ ജനങ്ങളുടെ വിചാരണ ഒന്ന് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവര് കരയുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല, അവര് വേദനിക്കുന്നു
നിൽക്കുന്ന കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റബ്ബേ അവരെ വിചാരണയൊന്ന് എളുപ്പമാക്കണേ അല്ലാ. ആ സമയത്ത് മാരാകമാരെ പറയുന്ന നബിയേ, അങ്ങേക്കൊരു സന്തോഷം അറിയണമോ അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന്. ഇപ്പോഴിതാ ഒരു വിഭാഗം ഒരു വിചാരണയില്ലാതെ, ഒരു ചോദ്യം ചോദിക്കലില്ലാതെ, ഒരു തൂക്കി നോക്കലില്ലാതെ, ഒരളന്നു നോക്കലില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. യാ റസൂലല്ലാ, സഹാബത്ത് ചോദിക്കുന്ന നബിയേ, ആ വിഭാഗം ആരാണ് നബിയേ? അതിന് ഞാനുണ്ടോ നബിയേ? അതിന് ഞങ്ങളുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സഹാബാ ഒരു വിചാരണയും ഇല്ലാതെ, ഒരു പരിശോധനയും ഇല്ലാതെ അല്ലാഹുവിന്റെ സുന്ദര സ്വർഗത്തിന്റെ കവാടം കടന്നു പോകുന്ന ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വന്ന ചെറുപ്പക്കാരോട് ചോദിക്കാണ്, മക്കളെ ആ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടണ്ടേ? ആ വിഭാഗത്തിൽ നമുക്ക് ചേരണ്ടേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരാണ് ആ വിഭാഗം എന്ന് നിങ്ങൾക്കറിയുമോ? മുത്തു നബി തങ്ങളോട് മലക്കുകൾ പറയുകയാണ്, അല്ലദീന കാനത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജ്. കിടന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റിരുന്ന് കുറച്ചു നേരം ദിക്ര് ചൊല്ലുന്നവരാണവർ. കിടന്നിട്ട് അല്ലാഹുവിന്റെ ഓർമ്മയിൽ, ഖബറിന്റെ ഭയത്തിൽ, പരലോകത്തിന്റെ ചിന്തയിൽ എഴുന്നേറ്റിരുന്നിട്ട് വീണ്ടും കുറച്ചു നേരം ഉറക്കം മറന്നിട്ട് ഇബാദത്ത് മറന്ന്, ഇബാദത്തിലൂടെ മധുരത്തിലൂടെ തന്റെ ശരീരത്തിന്റെ സുഖം മറന്നു പോകുന്ന ചില നിമിഷങ്ങൾ അല്ലാഹു കൊടുത്തവരാണവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമില്ലെന്ന് പറയുമ്പോ, ഇന്ന് വരെ രാത്രി നിങ്ങൾ ഉറക്കമൊഴിഞ്ഞത് എന്തിനൊക്ക വേണ്ടിയാണ്? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, എന്തിനൊക്ക വേണ്ടിയാണ്? കൂട്ടുകാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഉറക്കമൊഴിഞ്ഞവരാണ് നിങ്ങൾ. കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞവരാണ് നിങ്ങൾ. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞവരാണ് നിങ്ങൾ. പോസ്റ്റർ ഒട്ടിക്കാനും അതുപോലെ മറ്റു സംഘടനാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഉറക്കമൊഴിഞ്ഞവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ആത്മീയതയ്ക്ക് വേണ്ടി പടച്ചവനോട് രഹസ്യമായി സംവദിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് അടുക്കുന്നതിന് വേണ്ടി നിന്റെ വികാരങ്ങളെ കെട്ടിയിട്ടിട്ട് എത്ര സമയം നിനക്ക് ഇരിക്കാൻ കഴിഞ്ഞു ചെറുപ്പക്കാരാ? വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ആ നിങ്ങളാണോ എന്നെ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നത്? ആ നിങ്ങളാണോ സ്വർഗം തരണേ റബ്ബേ എന്ന് പടച്ചവനോട് പറയുന്നത്? ആലോചിച്ചു നോക്ക് നിങ്ങൾ. നമുക്ക് രാത്രി അല്ലാഹുവിനെ മാറ്റാൻ കഴിയണം. മഹാനായ സഹജ് ബിൻ അബ്ദുള്ള റളിയല്ലാഹുവിനെ പറയാണ്, 3 വയസ്സുള്ളപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ എന്റെ വിരിപ്പിലൂടെ നോക്കുമ്പോൾ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് എന്റെ ഉമ്മയുടെ സഹോദരൻ നിസ്കരിക്കുന്നത് കാണാം. 3 വയസ്സുള്ളപ്പോ സഹൽ ബിൻ അബ്ദുള്ള റളിയല്ലാഹു പറയാണ്, എനിക്ക് 3 വയസ്സുള്ളപ്പോ രാത്രി വീട്ടിനകത്ത് ചില ശബ്ദം കേൾക്കുമ്പോ ഞാൻ കണ്ണു തുറക്കുമ്പോ എന്റെ ഉമ്മയുടെ സഹോദരൻ ഒതുവെടുത്തുകൊണ്ട് വന്ന് നിസ്കരിക്കുന്നത് ഞാൻ കാണുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, മുഹമ്മദ് ബിൻ സിവാർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ മഹാൻ. ഞാൻ ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ എന്തേ എനിക്ക് കൂടി പഠിപ്പിച്ചു തരാത്തരം ചോദിക്കുമ്പോ എന്നോട് ആ പ്രിയപ്പെട്ടവര് പറഞ്ഞു, മോനെ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഈ എന്ന ദിക്ര് നീ പറയടാ. പാതിരാത്രിയുടെ സമയത്ത് 3 വയസ്സുള്ള ഞാൻ കണ്ണു തുറന്നപ്പോ എന്നെ നിസ്കാരം കഴിഞ്ഞ മടിയിൽ പിടിച്ചിരുത്തിയിട്ട്, മോനെ ഞാനത് ഓരോ ദിവസവും ആവശ്യമത് പറയണേ, അല്ലാഹു നിന്നെ കൈവിടിയൂരടാ, അത് പറഞ്ഞാൽ അല്ലാഹു നിന്നോടൊപ്പം ഉണ്ടാകും.
മഹാനായ സഹൽബ് അബ്ദുൽ റളിയല്ലാഹു ശാഹിദി എന്റെ കാസർഗോഡ് ജില്ലയിലെ കുനിയപ്പള്ളികളെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരാ നിനക്ക് തരികയാണ് നീ കരയേണ്ടി വരും. എന്റെ കുഞ്ഞിനെ ക്യാൻസർ രോഗം വന്ന് ഹോസ്പിറ്റലിന്റെ അകത്ത് കടത്തിയിട്ട് പുറത്തിരുന്നുകൊണ്ട് റബ്ബേ എന്നെ കൈവിട്ടതപ്പേ പടച്ചവരെ എന്ന് പറയാനിടയാകല്ല മോനെ എന്ന് പറയാനിടയാകല്ല മോനെ. ഹോസ്പിറ്റലിന്റെ അകത്തിരുന്ന് ടെസ്റ്റ് നടത്തി പുറത്തിറങ്ങുമ്പോ വൃക്ക നഷ്ടത്തിലാണെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ പേരില് പടച്ചവനെ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് പറയാനിടവരല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മൂന്ന് പ്രാവശ്യമല്ല 300 പ്രാവശ്യമല്ല ആസ്വാദനത്തിന്റെ സംഗീതങ്ങളെ വലിച്ചെറിയ മക്കളെ ആഡംബരത്തിന്റെ പള്ളിയുടെ മൂലയ്ക്ക് കിടക്കുന്ന തസ്ബീഹ് മാല കയ്യിലേക്ക് എടുക്കടാ എന്നിട്ട് ചൊല്ലി തുടങ്ങ മക്കളെ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മൈ. ആ പടച്ചവൻ ഇങ്ങ് വരട്ടെ നിന്നെ വാരി പുനരട്ടെ പൊരുത്തമുണ്ടാകട്ടെ. ഇതുപോലെ ആയിരക്കണക്കിന് പള്ളികൾ കാസർഗോഡ് ജില്ലയിലെയും വരട്ടെ. 9 മക്കളല്ല 9000 പാവപ്പെട്ട പെൺമക്കൾ കെട്ടിച്ചേക്കാനുള്ള സമ്പന്നരുണ്ടാകട്ടെ. അനാറ മക്കൾ വാരിക്കോരി പുണരുന്ന സമ്പന്ന വർഗം കാസർഗോഡ് ജില്ലയിലുണ്ടാവട്ടെ. പാവപ്പെട്ട വൃദ്ധസദനങ്ങൾ പട്ടിണിയില്ലാതെ പോകട്ടെ. കരയുന്നവരുടെ കണ്ണീര് തുടയ്ക്കാൻ ആളുണ്ടാവട്ടെ. വേദനിക്കുന്നവരുടെ വേദന മാറ്റാൻ ആളുണ്ടാവട്ടെ. പൊട്ടിക്കരയുന്നവരോട് കൈപിടിച്ചിട്ട് സമാധാനിപ്പിക്കാൻ ആയിരക്കണക്കിന് സമ്പന്നരുണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് ഇതുപോലെ പള്ളികളുടെ മുമ്പിൽ പിരിവില്ലാതെ മതപ്രഭാഷണങ്ങൾ നടത്തിപ്പാൻ ആയിരക്കണക്കിന് കുനിയിബ്രാഹിം ഹാജിമാരുണ്ടാവട്ടെ. ആയിരക്കണക്കിന് മെട്രോ മുഹമ്മദ് ഹാജിമാരുണ്ടാവട്ടെ. ആയിരക്കണക്കിന് ഖത്തർ ഹാജിമാരുണ്ടാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് തളരല്ലേ അല്ലാഹു ഒരു പരീക്ഷണം തരുമ്പോ പള്ളിയിൽ നിറങ്ങി ഓടല്ലേ. അല്ലാഹു ഒരു പ്രളയം തരുമ്പോ ഖുർആൻ വലിച്ചെറിയല്ലേ. കരഞ്ഞു കൊണ്ട് പിരിച്ചു വാ മോമിനേ കേറിച്ചു മടങ്ങയിട്ട് പള്ളിക്കകത്ത് വാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യു ഉമ്മത്തെ. പടച്ചോന്റെ സഹായം ഉണ്ടാകും, അല്ലാഹുവിന്റെ നിഅമത്ത് ഉണ്ടാകും, അല്ലാഹുവിന്റെ കാവലുണ്ടാകും, അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാകും. ചെറിയ മക്കളെ ആ രീതിയിൽ പ്രാപ്തരാക്കണം. ഇനി വളർന്നു വരുന്ന മക്കൾക്ക് ഉമ്മ പറയുന്നതും വാപ്പ പറയുന്നതും കേൾക്കാനും നേരമുണ്ടാവില്ല. ദുആ ചെയ്യാൻ പോവാണ്. ഇനി വളർന്നു വരുന്ന മക്കൾക്ക് അതിനൊന്നും നേരവും സമയവും ഉണ്ടാവില്ല. നമ്മൾ പ്രാപ്തരാക്കി നമ്മൾ തയ്യാറാക്കി അവരെങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു സംതൃപ്തി തോന്നി. ഇപ്പൊ റബ്ബീ ലവലൊക്കെ വരെയല്ലേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകളുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് ആർക്കറിയാം അവര് പഠിക്കട്ടെ, അവര് പ്രസംഗിക്കട്ടെ, അവര് പാടട്ടെ, അവരുടെ കുടുംബത്തിന് ഒരു ഒരു സംതൃപ്തി ഉണ്ടാവും. കുഞ്ഞു മക്കൾ സലാത്തില്ലെന്ന കുടുംബത്തിന് വല്ലാത്ത അനുഗ്രഹം, വല്ലാത്ത നിഴമത്താണ് ഉണ്ടാവുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ ബിസ്മി പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, സ്വലാത്ത് ചെല്ലുന്നു, വാപ്പ നിസ്കരിക്കുമ്പോ അടുത്തു വന്നിരിക്കുന്നു, ഉമ്മ ദ്വാരക്കും അടുത്തു വന്നിരുന്ന ആമീൻ പറഞ്ഞു. എന്ത് രസമാണ്! ഇന്ന് ആ ശൈലി തന്നെ പോയില്ലേ? എന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് ആ ഭയം നഷ്ടപ്പെട്ടപ്പോ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭയം കുറേച്ചെ കുറേച്ചെ പോവാണ്. സഹലിബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 വയസ്സ് മുതൽ ഞാൻ തുടങ്ങിയത്. 3 വയസ്സ് മുതൽ നമ്മുടെ മക്കൾക്ക് ഇതിനോടൊരു വലിയ താല്പര്യം നമ്മൾ ഉണ്ടാക്കി. ഇനിയിപ്പോ റബ്ബീ ലവല് വരെയാണ്. ഞാനിപ്പോ എന്റെ ഇന്നലെ എന്റെ മോൻ എന്നോട് പറഞ്ഞത് റബ്ബീ ലവല് വരും, അവനൊരു മനോഹരമായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പഠിപ്പിച്ചു കൊടുത്തു. പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ അതൊക്കെ വലിയ ആവേശമാണ്. ആ ആവേശം എന്റെ മക്കളിൽ ഉണ്ടാവും, നിങ്ങളുടെ മക്കളും ഉണ്ടാവും. പെണ്ണ് കിട്ടാൻ പെൺമക്കൾ വലിയ നിയമത്താണ്. പെമ്മക്കൾ വലിയ നിയമത്താണ്. ഈ കുനിയ ഇബ്രാഹിമിനോട് ഞാൻ ചോദിച്ചു എത്ര പെമ്മക്കളാ, 3 പെമ്മക്കളാണ്.
ഓരോ മക്കളുടെ കല്യാണത്തിന് ഓരോ പാവങ്ങളെ കുറെ സാധുക്കളായ പെൺകുട്ടിയൊക്കെ ജീവിതം കിട്ടുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഒരു 10-20 പെമ്മക്കളെ അന്നാളെ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ കുറെ പാവപ്പെട്ട പെമ്മക്കൾ രക്ഷപ്പെടും. ഓരോ കല്യാണം ഒരു 10 പിള്ളേരെ വെച്ച് കെട്ടിച്ചു വിട്ടാൽ അതൊരു വലിയ നിയമത്തല്ലേ, അതൊരു വലിയ ഐശ്വര്യമാവും. പക്ഷെ എന്ത് ചെയ്യാം, അതിപ്പോ വേണമെന്നൊന്നുമില്ല, അതിലൊരു സുഖം ഒരു രസം പിടിച്ചു പോയാൽ പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ ചെയ്തോളൂ. ഈ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിൽ കുറച്ച് ഇഖ്ലാസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല, വീടും കുടുംബമൊക്കെ വിട്ട് വല്ലാത്ത ചീത്താണ്. അതിൽ രസഹാരം പിടിച്ചു പോയാൽ അതിന്റെ പ്രതിഫലവും അതിന്റെ ഒരു ഹാരവും മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നും നോക്കൂല, ഫുള്ളങ്ങ് ചെലവഴിക്കും. അതാണ് അപ്പൊ നമ്മുടെ മക്കളിൽ നിന്ന് ഈ ഒരു ഹൗഫ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത നാളെ ഒരു സമയത്ത് ഇപ്പൊ ദറസിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ ആ മോൻ വീട്ടിലുള്ളപ്പോ വാപ്പാക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. ആ മോൻ ചുപ്പേ തുപ്പേ കേട്ട് ദിക്റും സ്വലാത്തൊക്കെ ആകുമ്പോ വാപ്പ സ്വാഭാവികമായി മോന്റെ കൂടെ പള്ളി നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അവരിലൂടെയെങ്കിലും നമ്മുടെ മനസ്സിനൊരു ഒരു ഏകീകരണം ഉണ്ടാക്കിയെടുക്കുക. طه رسول الله تنگل حبيب الله طه رسول الله تنگل حبيب الله طيبا پدين جيوي توحيد അർശിനും കുറിശിനും അധിപതി ഉടയുണ്ട് അസനത്ത് ഉലകത്തിൽ ഉരത്തപ്പുവേ. അർശിനും കുറിശിനും അധിപതി ഉടയുണ്ട് അസനത്ത് ഉലകത്തിൽ ഉരത്തപ്പുവേ. ത്വാഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ തൊയ്ബാ പതിൻ ജീവേ നമ്മുടെ കുഞ്ഞുമക്കൾ ഇങ്ങനെ വന്ന് പാടുമ്പോ ഏത് വാപ്പാക്കാണ് രോമാഞ്ചം ഉണ്ടാകാത്തത്, ഏത് ഉമ്മാക്കാണ് ആത്മീയത കൂടാത്തത്. നമ്മുടെ മക്കള് സലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോ അല്ലാഹുവേ നമ്മുടെ മനസ്സിങ്ങനെ പുളകം കൊള്ളുമല്ലോ. നാളെ പടച്ചോന്റെ കോടതിയില് നമ്മുടെ മക്കള് കടന്നു വന്നിട്ട് പറയുന്നു, അല്ലാ എന്റെ വാപ്പച്ചക്ക് നീ സ്വർഗത്തിന്റെ കിരീടം കൊടുക്കണമല്ല, എന്നെ ഖുർആൻ പഠിപ്പിച്ചവരാണ്, അല്ലാഹുവേ എന്റെ ഉപ്പ ഖബറിലാണ് ഇരിക്കുന്ന ഉസ്താദുമാരുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നാളെ പരലോകത്തും സ്വർഗത്തിന്റെ വലിയ സ്ഥാനം നീ കൊടുക്കണേ. അല്ലാ ഞങ്ങൾ ചെയ്യുന്ന ദീനി സേവനങ്ങൾക്ക് പകരം അല്ലാഹുവേ ഇവിടുത്തെ ഖതീബ് 10-15 വർഷമായി നാടിന് ചെയ്യുന്ന സേവനം അസ്ഹരിയെ പോലെയുള്ള യുവ പ്രഭാഷകര് പണ്ഡിതന്മാര് ഇരിക്കുന്ന പ്രവർത്തകരും ഇരിക്കുന്ന ആലിമീങ്ങളും ഉലമാക്കളും വേണ്ടി ചെയ്യുന്ന ഹിദ്മത്ത് സ്വീകരിച്ചിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് പരിചകരമായ പരലോകത്ത് സമാധാനം കൊടുക്കണേ അല്ലാ.